എല്ലാ ബഹുമാന്യ സ്നേഹിതരെയും കർത്താവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ഈ പഠന പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശാരീരിക സൗഖ്യവുമായി ബന്ധപ്പെട്ട് കർത്താവ് ചെയ്ത അത്ഭുതങ്ങളാണ് ഈ ദിവസങ്ങളിൽ നാം പഠന വിധേയമാക്കിയത്. നാം ഓർത്തതുപോലെ ഓരോ ശാരീരിക സൗഖ്യത്തിൻ്റെയും പിന്നിൽ കർത്താവ് അതിനേക്കാൾ എത്രയോ വലുതായി ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മീക സൗഖ്യം ലഭിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഓരോ അത്ഭുതത്തിലൂടെയും ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇന്നും നാം പഠനവിധേയമാക്കുന്നത് അത്തരത്തിലുള്ള ഒരു അത്ഭുതമാണ്. അതിലൂടെയും കർത്താവ് ആഗ്രഹിക്കുന്നതും കർത്താവ് നൽകുന്നതും ആത്മീക സൗഖ്യമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി മർക്കോസിൻ്റെ സുവിശേഷം 2:1-12 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 2:1-12 വാക്യങ്ങൾ. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർനഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന ശ്രുതിയായി ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാത്തവണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ഒരു പക്ഷവാതക്കാരനെ ചുമന്ന അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാരം നിമിത്തം അവനോട് സമീപിച്ചു കൂടായകയാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പുര പൊളിച്ച് തുറന്നു പക്ഷവാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്നു. അവനിങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവനാർ എന്ന ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ചവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ത്? പക്ഷവാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്ക എടുത്ത് എല്ലാവരും കാണുകെ പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രിയമുള്ളവരെ, ഈ അത്ഭുതത്തിൻ്റെ അവസാന വാക്ക് ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ അത്ഭുതം സുവിശേഷ രചയിതാക്കളായ മത്തായിയും മർക്കോസും ലൂക്കോസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 9:2-8 വാക്യങ്ങൾ, മർക്കോസിൻ്റെ സുവിശേഷം 2:1-12 വാക്യങ്ങൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 5:17-26 വാക്യങ്ങൾ. ഇവിടെ നാം വായിച്ചു കേട്ട അവസാന വാക്യത്തിലേക്ക് ഒന്നുകൂടെ വരാം. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഒരു നാളും കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം ഇവിടെ സംഭവിക്കുകയാണ്. അഥവാ ഒരു ദിവസം പോലും ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ച ഒരു ദിവസം ഉണ്ടായിട്ടില്ല. എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ സ്നേഹിത, ഒരു കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒന്ന്, ഒരു നാളും സംഭവിച്ചിട്ടില്ലാത്ത ഒന്ന് ചെയ്യുവാൻ ശക്തൻ, പ്രാപ്തൻ, അധികാരമുള്ളവൻ കർത്താവ് മാത്രമാണ്. കർത്താവിന് അങ്ങനെ ചെയ്യാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് എന്താണ് ചെയ്തത്? നമ്മളിവിടെ വായിക്കുന്നത്, ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർനഹൂമിൽ ചെന്നു എന്ന് വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഇത് സ്വന്തം പട്ടണം എന്നാണ് മത്തായി ഈ കഫർനഹൂമിന് നൽകിയിരിക്കുന്ന പേര്. കർത്താവ് വളർന്നതും പതിവായി പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നതും നസറേത്തിലാണ്. എന്നാൽ ആ നസറേത്തിനെ കർത്താവ് സ്വന്തം പട്ടണമായി പരിഗണിച്ചില്ല. നമുക്കറിയാം കർത്താവിൻ്റെ ജഡികമായ ബന്ധമുള്ള മറിയയായിക്കൊള്ളട്ടെ, മറ്റ് കർത്താവിൻ്റെ സഹോദരങ്ങൾ എന്ന് വിളിക്കാവുന്ന ആളുകൾ, അവരൊക്കെ അവിടെയാണ് ഉണ്ടായിരുന്നതെങ്കിലും കർത്താവ് ഒരിക്കലും നസറേത്തിനെ അങ്ങനെ പരിഗണിച്ചില്ല. കഫർനഹൂമിനെ എന്തുകൊണ്ടാണ് ഈ സ്വന്തം പട്ടണം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം? പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ആത്മീക ബന്ധം കഫർനഹൂമിലുള്ള ആളുകളുമായിട്ടായിരുന്നു. കഫർനഹൂമിലുള്ള ആളുകളുമായി കർത്താവിന് ആത്മീക ബന്ധമുണ്ടായിരുന്നു. ആത്മീക ബന്ധത്തെ കർത്താവ് വളരെ വലുതായിട്ട് കാണുന്നുണ്ട്. കർത്താവിനെക്കുറിച്ച് ഒരു ആൾ പറഞ്ഞത്, കർത്താവിൻ്റെ അരികിലേക്ക് കർത്താവിൻ്റെ അമ്മയും സഹോദരന്മാരും വന്നപ്പോൾ
കർത്താവ് ജഡീക ബന്ധത്തെക്കാൾ ആത്മീക ബന്ധത്തിനാണ് പ്രാധാന്യം നൽകിയത്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്, ദൈവവചനം പ്രമാണിക്കുന്ന നിങ്ങളാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും എന്നാണ് കർത്താവ് പറഞ്ഞത്. മാത്രമല്ല, ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു, നീ കുടിച്ച മുലയും നിന്നെ ചുമന്ന ഉദരവും ഭാഗ്യമുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യം അല്ല, ദൈവവചനം പ്രമാണിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. പ്രിയമുള്ളവരെ, കർത്താവിന് ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്ന ആത്മീക ബന്ധത്തിനാണ്. നമ്മുടെ ജീവിതത്തിലും ഈ ആത്മീക ബന്ധത്തിന് വലിയ പ്രാധാന്യം നൽകുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവ് പിന്നെയും കഫർന്നഹൂമിലേക്ക് വന്നു എന്ന് നാം ഇവിടെ കാണുന്നുണ്ട്. കർത്താവ് പിന്നെയും വരുന്നു എന്ന് നാം കാണുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ കർത്താവിനെ അനുഗമിക്കുന്ന, കർത്താവിൽ വിശ്വസിച്ച ഒരു കൂട്ടം ആളുകൾ അവിടെയുണ്ട്. എന്നാൽ അവരെ പിന്നെയും വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ കർത്താവ് ഇവിടേക്ക് വീണ്ടും വരികയാണ്. ഇവിടെ അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവ് ഇവിടെ താമസിക്കുന്ന വീട്ടിൽ കർത്താവ് എത്തിക്കഴിഞ്ഞപ്പോൾ കർത്താവ് അവിടെ ഉണ്ടെന്നുള്ളത് വലിയ ഒരു ആൾക്കൂട്ടം അറിയാനായിട്ടിടയായി. അവിടെ നാം വായിക്കുന്ന, ഒരിക്കൽ ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാത്തവണ്ണം പലരും വന്നുകൂടി. കർത്താവ് ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ കർത്താവ് ഉണ്ടെന്നുള്ളത് മറ്റുള്ളവരറിയും. ഇതിനൊരു വിപരീത വശമുണ്ട്. ഇതിൻ്റെ നേരെ എതിർവശം എന്താണെന്നറിയാമോ? ഒരു വീട്ടിൽ സാത്താൻ ഉണ്ടെങ്കിൽ അതും മറ്റുള്ളവർ അറിയും. പ്രിയമുള്ളവരെ, നമ്മുടെ വീടിനെ ഭരിക്കുന്നതാരാണ്? നമ്മുടെ വീട്ടിൽ കർത്താവ് ഉണ്ടെങ്കിൽ, കർത്താവിൻ്റെ തിരുസാന്നിധ്യമുള്ള ഭവനമാണെങ്കിൽ, കർത്താവിനാൽ നിറയപ്പെട്ട ഭവനമാണെങ്കിൽ, ദൈവവചനത്താൽ നിറയപ്പെടുന്ന ഭവനമാണെങ്കിൽ അത് മറ്റുള്ളവർ അറിയാനിടയായിത്തീരും. അല്ല, സാത്താനാണ് നമ്മുടെ ഭവനത്തെ ഭരിക്കുന്നതെങ്കിൽ അതും മറ്റുള്ളവർ അറിയാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ ഭവനത്തെ ആരാണ് നിയന്ത്രിക്കുന്നത്, ആരാണ് ഭരിക്കുന്നതെന്ന് ഒന്ന് പരിശോധിക്കാനിടയാകട്ടെ. ഇവിടെ നാം വായിക്കുന്നത്, അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. ഈ കർത്താവുള്ള ഭവനത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്. അവിടെ എന്തുണ്ട്? തിരുവചനത്തിൻ്റെ പ്രസംഗമുണ്ട്, തിരുവചനത്തിൻ്റെ പഠിപ്പിക്കലുണ്ട്, തിരുവചനത്തിൻ്റെ ഉപദേശമുണ്ട്. പ്രിയമുള്ളവരെ, വചനത്താൽ നിറയപ്പെട്ട ഭവനങ്ങളാണ് കർത്താവുള്ള ഭവനങ്ങൾ. നമ്മുടെ ഭവനങ്ങളിൽ ദൈവവചനത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? ഞായറാഴ്ചകളിൽ മാത്രം തുറക്കുന്ന ഒരു പുസ്തകമായി, കേവലം കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് വളരെ ഔപചാരികമായി തുറക്കുന്ന ഒരു പുസ്തകമായി മാത്രം ദൈവവചനം മാറുന്നുണ്ടോ? നാം ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഉപദേശിക്കേണ്ട, പഠിപ്പിക്കേണ്ട, തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട വചനം നമ്മുടെ ഭവനത്തിൽ മുഴങ്ങുന്നുണ്ടോ? ദൈവവചനത്തിൻ്റെ പഠിപ്പിക്കൽ നമ്മുടെ ഭവനത്തിലുണ്ടോ? നാം ഒന്ന് പരിശോധിക്കുവാൻ ഇടയായിത്തീരട്ടെ. ഇങ്ങനെ കർത്താവ് അവിടെ തിരുവചനം പ്രസ്താവിച്ചു. വലിയ ആൾക്കൂട്ടം ആ ഭവനത്തിലുണ്ട്. ആ ഭവനത്തിന് താങ്ങാൻ കഴിയുന്നതിലും ആൾ ആ ഭവനത്തിലുണ്ട്. അപ്പോഴാണ് ഒരു സംഭവം ഉണ്ടാകുന്നത്. നാലാളുകൾ ചേർന്ന് ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വരികയാണ്, അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. നാം കാണുന്ന മനോഹരമായൊരു ചിത്രം ഇതാ. ഒരു സ്നേഹിതനെ സഹായിക്കുവാൻ അവനു വേണ്ടി അധ്വാനിക്കുന്ന നാല് പേരെ നമുക്ക് കാണാനായിട്ട് കഴിയും. നാല് ചെറുപ്പക്കാരാണ് എന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയും. കാരണം ഇവരെ ചുമന്നുകൊണ്ടൊക്കെയാണ് വരുന്നത്. നല്ല ആരോഗ്യമുള്ള ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു സ്നേഹിതനെ സഹായിക്കുവാൻ വേണ്ടി, അവൻ്റെ സൗഖ്യത്തിന് വേണ്ടി, അവനെ കർത്താവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി അവനെ ചുമക്കാൻ തയ്യാറാകുന്ന നാല് സ്നേഹിതരെ നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയമുള്ളവർ, ഈ യാത്ര നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. ഇവർ ഈ സ്നേഹിതനെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. അല്പദൂരമൊക്കെ പിന്നിട്ട് കഴിയുമ്പോൾ ശരീരമൊക്കെ കുഴയാൻ തുടങ്ങും, ക്ഷീണിക്കാൻ തുടങ്ങും, വിയർപ്പൊഴുക്കാൻ തുടങ്ങും. ഈ ചുമടെവിടെയെങ്കിലും ഒന്ന് താത്തു വെച്ചിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന നിമിഷങ്ങളുണ്ടാകും. എന്നാൽ ഈ സ്നേഹിതന്മാർ അവിടെ എങ്ങും താഴെ വെച്ചില്ല. അവർ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. അവരുടെ വിയർപ്പൊഴുക്കി ഈ സ്നേഹിതൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ അവർ തീരുമാനിച്ചു. എത്ര അനുഗ്രഹീതമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല, ഈ നാല് പേരുടെ ഒരു കൂട്ടായ്മ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ നാല് പേരും ഒരേ മനോഭാവത്തോടെ, ഒരേ ലക്ഷ്യത്തോടെ അവരെ പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അവരുടെ ഐക്യമാണ് ആ മനുഷ്യൻ്റെ ഒരു രക്ഷയ്ക്ക് കാരണമായി തീർന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. മാത്രമല്ല, ഇവരിങ്ങനെ ചുമന്നുകൊണ്ട് പോകുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ശരീരം ക്ഷീണിക്കുന്ന, വിയർപ്പൊഴുകുന്ന, അവരോട് ദാഹിക്കുന്ന, അവരുടെ വലിയ ക്ഷീണത്തിലേക്ക് പോകുന്ന മണിക്കൂറുകളും നിമിഷങ്ങളും ഉണ്ടാകും.
ഉണ്ടാകും എന്നാൽ അതിൻ്റെ എല്ലാ മധ്യത്തിൽ അവർ മുന്നോട്ട് പോവുകയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. മാത്രമല്ല, ഇങ്ങനെ ഒരു മനുഷ്യനെ ചുമന്നുകൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായി നാട്ടുകാരൊക്കെ ശ്രദ്ധിക്കും, വഴിയിൽ കൂടെ പോകുന്നവരൊക്കെ പരിഹസിച്ചേക്കാം, ഇവനെയും ചുമന്നുകൊണ്ട് എവിടേക്ക് പോവുകയാണ് എന്ന് പരിഹാസത്തിൻ്റെ, നിരുത്സാഹപ്പെടുത്തലിൻ്റെ, നിരാശയുടെ ഒട്ടേറെ വാക്കുകൾ ഇവർ കേട്ടിട്ടുണ്ടാകാം. എന്നാൽ അവർ നിരാശപ്പെട്ടു പോയില്ല, പിന്മാറിപ്പോയില്ല, ക്ഷീണിച്ചു പോകുന്ന സാഹചര്യമുണ്ടായി ഇല്ല, അവർ മുന്നോട്ട് തന്നെ പോയി. എത്ര അനുഗ്രഹീതമായ മാതൃക! കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി നാം പ്രവർത്തിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി നാം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ, കർത്താവിന് വേണ്ടി ചിലരെ ചുമക്കാൻ നാം തയ്യാറാകുമ്പോൾ, പ്രിയമുള്ളവരെ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഉയർന്നേക്കാം. എന്നാൽ മുന്നോട്ട് പോവുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ക്ഷീണിപ്പിക്കുന്ന അവസരങ്ങളുണ്ടാകും, ശാരീരികമായ ക്ഷീണമുണ്ടാകും, മാനസികമായ ക്ഷീണമുണ്ടാകും, എന്നാലും മുന്നോട്ട് പോകുവാൻ തീരുമാനിക്കുക എന്നുള്ളത് എത്ര അനുഗ്രഹീതമായ കാര്യമാണ്! ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇവർ മുന്നോട്ട് പോയി, മുന്നോട്ട് ചെന്ന് ഈ സ്ഥലത്തെത്തി. സ്ഥലത്തെത്തിയപ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? പുരുഷാരം നിമിത്തം അവനോട് സമീപിച്ചു കൂടായാൽ. അവർ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച, അവർക്ക് ഒരു നിലയിലും കർത്താവിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് കഴിയുന്നില്ല. സ്വാഭാവികമായും ന്യായമായും അവർക്ക് ആ യാത്ര അവിടെ അവസാനിപ്പിക്കാം, അവർക്ക് മടങ്ങിപ്പോകാം. കാരണം വലിയ ആൾക്കൂട്ടമാണ്. ഇതിൻ്റെ മധ്യത്തിൽ എങ്ങനെയാണ് കർത്താവിനെ കാണാനായിട്ട് കഴിയുന്നത്? ഞങ്ങൾ ചുമന്നുകൊണ്ട് വന്നു, ഞങ്ങളെക്കൊണ്ട് ചെയ്യാവുന്ന കാര്യമൊക്കെ ഞങ്ങൾ ചെയ്തു, ഇനി ഞങ്ങൾ ഈ മനുഷ്യനുമായിട്ട് മടങ്ങിപ്പോവുകയാണ്, കർത്താവിനെ കാണാനായിട്ട് കഴിയത്തില്ലല്ലോ എന്ന് ചിന്തിച്ച് അവർക്ക് വേണമെങ്കിൽ മടങ്ങിപ്പോകാമായിരുന്നു. ന്യായമായ ഒരു കാര്യമായിരുന്നു പ്രിയമുള്ളവരെ. എന്നാൽ അവിടെയും അവർ പുറകോട്ട് പോകാൻ തയ്യാറായില്ല. നാം കാണുന്ന കാഴ്ച, അവരെന്ത് ചെയ്തു? അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പുര പൊളിച്ച് തുറന്നു. ദൈവത്തിന് സ്തോത്രം. ഈ സ്നേഹിതരുടെ സമർപ്പണത്തിൻ്റെ ഒരു ഉന്നതമായ, അതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നു ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ മനുഷ്യനെയും ചുമന്നുകൊണ്ട് ഇത്ര ദീർഘദൂരം നടന്ന് ഇവർ ഈ മനുഷ്യനെ ചുമന്നുകൊണ്ട് വരികയായിരുന്നു. വീണ്ടും ഇവർ ഈ മനുഷ്യനെ ചുമക്കുകയാണ്. എങ്ങോട്ടേക്കാ? ആ വീടിൻ്റെ മേൽപ്പുരയിലേക്ക് ഈ മനുഷ്യനെ ചുമന്നുകൊണ്ട് കയറുന്ന ആ സ്നേഹിതന്മാരെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. പ്രിയമുള്ളവരെ, അതിൻ്റെ മേൽപ്പുര പൊളിച്ച് വളരെ സാഹസികമായി ഈ മനുഷ്യനെ കർത്താവിൻ്റെ അരികിൽ എത്തിക്കുകയാണ്. കർത്താവിൻ്റെ അരികിലേക്ക് ഈ മനുഷ്യനെ എത്തിക്കുവാൻ വേണ്ടി എന്ത് വിലയും കൊടുക്കുവാൻ, ഏത് ത്യാഗവും സഹിക്കുവാൻ ഈ സ്നേഹിതന്മാർ തയ്യാറായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മനോഭാവമുണ്ടോ? ഈ ഒരു സമർപ്പണമുണ്ടോ? കർത്താവിൻ്റെ അരികിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ, കർത്താവിൻ്റെ സ്നേഹം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ എന്ത് വില കൊടുക്കേണ്ടി വന്നാലും അതിന് തയ്യാറാണെന്ന്, എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും, അത് ശാരീരികമായിക്കൊള്ളട്ടെ, മാനസികമായിക്കൊള്ളട്ടെ, സാമ്പത്തികമായിക്കൊള്ളട്ടെ, എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാണെന്നുള്ള ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? പ്രിയമുള്ളവരെ, ഇവർ ഇങ്ങനെ താഴേക്ക് ഇറക്കി വെച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. സ്വാഭാവികമായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വീടിൻ്റെ ഉടമസ്ഥൻ്റെ ഒരു മനോഭാവം, ഈ ആളുകൾ കയറി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മേൽപ്പുര പൊളിക്കുമ്പോൾ സ്വാഭാവികമായും ആ വീടിൻ്റെ ഉടമസ്ഥൻ അവരോട് ചോദിക്കും, നിങ്ങൾ ഈ വീടിൻ്റെ മേൽപ്പുര പൊളിച്ചാൽ എങ്ങനെയാണ്? അപ്പോൾ ഇവർ നൽകുന്ന ഒരു ഉറപ്പ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ദൈവവചനത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇവരുടെ ഒരു മനോഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, സ്നേഹിത, ഞങ്ങൾ ഈ മേൽപ്പുര പൊളിച്ച് കർത്താവിൻ്റെ അരികിലേക്ക് ഞങ്ങളുടെ സ്നേഹിതനെ ഒന്ന് ഇറക്കി വെച്ചു കൊള്ളട്ടെ. അതിനുശേഷം താങ്കളുടെ മേൽപ്പുരയ്ക്ക് എന്തെല്ലാം കുഴപ്പമുണ്ടായാലും അതെല്ലാം അറ്റകുറ്റപ്പണി ചെയ്തതിന് ശേഷം അതിനുവേണ്ടി എത്ര അധ്വാനിക്കേണ്ടി വരുമോ അത്രത്തോളം അധ്വാനിച്ച് അത് പൂർണ്ണതയിലെത്തിച്ചതിന് ശേഷമേ ഞങ്ങൾ മടങ്ങിപ്പോവുകയുള്ളൂ എന്നുള്ള ഒരു സമർപ്പണത്തിൻ്റെ വാക്കുകൾ സ്വാഭാവികമായും ഇവരുടെ നാവിൽ നിന്ന് ഉയർന്നിട്ടുണ്ടാകാം, സംശയമില്ല. പ്രിയമുള്ളവർ, എത്ര വലിയ സമർപ്പണം, എത്ര വലിയ ത്യാഗം! ഈ ത്യാഗത്തെ സ്വർഗം ആദരിച്ചു. കർത്താവ് ഈ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ ഇവരിങ്ങനെ ചെയ്യുന്ന ത്യാഗം സർവജ്ഞാനിയായ കർത്താവ് കണ്ടുകൊണ്ടാണിരുന്നത്. കർത്താവ് എന്താ ചെയ്തത്? അഞ്ചാം വാക്യം, യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും നീക്കം വരാത്ത, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ തിരുവചനത്തിൽ അവരുടെ വിശ്വാസത്തെ പറ്റി ഒരു വരി രേഖപ്പെടുത്തുവാനിടയായി. പ്രിയമുള്ളവരെ, അവർ ചുമന്നതുകൊണ്ട്, അവർ ക്ഷീണിച്ചു പോയിട്ടും പിന്മാറിപ്പോകാതിരുന്നതുകൊണ്ട്, നിരാശപ്പെടുത്തുന്ന വാക്കുകൾ കേട്ടിട്ടും തോറ്റ് പുറകോട്ട് പോകാതിരുന്നതുകൊണ്ട്, ആൾക്കൂട്ടത്തെ കണ്ട് മടങ്ങിപ്പോകാതിരുന്നതുകൊണ്ട്, മേൽപ്പുര പൊളിക്കാൻ തയ്യാറായതുകൊണ്ട്, മേൽപ്പുരയുടെ
നഷ്ടമെന്താണോ അത് തങ്ങൾക്ക് സഹിക്കാൻ തയ്യാറാണ് എന്ന് അവർ പറയാൻ തയ്യാറായതുകൊണ്ട് അവരുടെ വിശ്വാസത്തെ സ്വർഗം ആദരിച്ചു. ആദരിക്കപ്പെടുന്ന ഒരു വിശ്വാസം അവരുടെ ജീവിതത്തിലുണ്ടായി. അവരുടെ ആ വിശ്വാസം അവരുടെ സ്നേഹിതൻ്റെ ജീവിതത്തെ ആകമാനമായി രൂപാന്തരപ്പെടുത്തി. അവരുടെ വിശ്വാസം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നിടത്ത് ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഈ മനുഷ്യൻ, ഈ പക്ഷപാതക്കാരനായ രോഗിയുടെ വിശ്വാസവും അവിടെ ചേർത്ത് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. എന്താ പറയുന്നത്? കർത്താവിനെ വിളിക്കുന്ന ഒരു മനോഹരമായ പദപ്രയോഗമുണ്ട്. പാവി എന്നല്ല അവനെ വിളിക്കുന്നത്, രോഗി എന്നല്ല വിളിക്കുന്നത്, പക്ഷപാതക്കാര എന്നല്ല വിളിക്കുന്നത്, മകനേ എന്ന് വിളിച്ച് അവനെ മാറോട് ചേർക്കുന്ന മഹത്വമുള്ള സ്നേഹം. ഇതെവിടെയാ, വേറെ എവിടെയാ സ്നേഹിത കണ്ടെത്താനായിട്ട് കഴിയുന്നത്? കർത്താവിനെ ചേർത്ത് പിടിക്കുകയാണ്. മകനെ, നിൻ്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു. ഓ, പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുള്ളവൻ്റെ അരികിലേക്കാണ് ഈ മനുഷ്യനുമായിട്ട് ഇവർ കടന്നു വന്നത്. പാപിയായ ഈ മനുഷ്യനോട് കർത്താവ് കരുണ കാണിക്കുകയാണ്. കർത്താവ് അവന് സൗഖ്യം കൊടുക്കുകയാണ്. നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. ഇതിനുശേഷം അവിടെ ചില ശാസ്ത്രിമാർ ഉണ്ടായിരുന്നു. അവർ ഇതിനെതിരായി ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കാനിടയായി. അവരുടെ ഹൃദയ നിരൂപണത്തെ അറിഞ്ഞ് കർത്താവ് പറയുന്ന കാര്യമുണ്ട്. കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, 10-ാം വാക്യം. ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന്. പ്രിയ സ്നേഹിത, ഈ നിമിഷം ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ സ്നേഹിത ഒരു കാര്യം വളരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുള്ള ഏകനാമം ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ പാപങ്ങളെ മോചിക്കുവാൻ കഴിയുന്ന ഏക നാമം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. ഈ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. രക്ഷയ്ക്കുള്ള ഏക നാമം, വീണ്ടെടുക്കപ്പെടുവാൻ യോഗ്യമായ ഏക നാമം, പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ പാപത്തെ മോചിക്കുവാൻ കഴിയുന്ന ഏക നാമം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. അതുകൊണ്ട് ഈ നാമത്തെ വിളിച്ചപേക്ഷിക്കുക, ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് ചെല്ലുക. നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിക്കപ്പെട്ട രക്ഷിതാവിനെ കണ്ടുകൊണ്ട് കർത്താവായ യേശുവിനോട് പറയുക, കർത്താവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അങ്ങ് ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങേ എൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു. അങ്ങനെ ഇവൻ്റെ പാപം കർത്താവ് മോചിച്ചു കൊടുത്തു. കാരണം എന്താ? ഇവൻ്റെ വിശ്വാസം. പ്രിയമുള്ളവരെ, ഇവന് കർത്താവിൽ ആഴമായ വിശ്വാസം ഉണ്ടായിരുന്നു. അവൻ്റെ എല്ലാ പരാജയങ്ങളും അവൻ അറിയാമായിരുന്നു. അവൻ്റെ ഹൃദയം കർത്താവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കൊതിച്ചുകൊണ്ടിരുന്ന ഒരു ഹൃദയമായിരുന്നു. അവൻ കർത്താവിനെ രക്ഷിതാവെന്ന നിലയിലാണ് കണ്ടത്. അതുകൊണ്ടാണ് കർത്താവ് അവൻ്റെ പാപങ്ങളെ മോചിച്ചു കൊടുത്തത്. എല്ലാവരെയും പാപങ്ങളല്ല, പ്രിയമുള്ളവരെ, സർവ്വലോകത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് കർത്താവ് ക്രൂശിക്കപ്പെട്ടതെങ്കിലും കർത്താവിൻ്റെ അരികിലേക്ക് വിശ്വാസത്തോടെ അടുത്തിയില്ലെന്നവരുടെ പാപമാണ് കർത്താവ് ക്ഷമിച്ചു കൊടുക്കുന്നത്, മോചിച്ചു കൊടുക്കുന്നത്. ഇവിടെ നാം കാണുന്ന അനുഗ്രഹീതമായ യാഥാർത്ഥ്യം, കർത്താവ് അങ്ങനെ അവനോട് പറഞ്ഞതിന് ശേഷം സംഭവിച്ച കാര്യം നാം ഓർത്തതുപോലെ ശാസ്ത്രിമാർ പറഞ്ഞു, ഇവൻ ദൈവദൂഷണാണ് പറയുന്നത്. പാപങ്ങളെ മോചിക്കാൻ കഴിയുന്നവർ ദൈവമല്ലാതെ ആരാണുള്ളത്? ഇവരൊക്കെ ഇങ്ങനെ ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നാം വായിക്കുന്നത് 8-ാം വാക്യം, ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ എന്താണോ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് അത് കർത്താവിന് ആ നിമിഷം ഉടനെ കർത്താവ് മനസ്സിൽ ഗ്രഹിച്ചു എന്നാണ് നാം കാണുന്നത്. കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക്, കർത്താവിൻ്റെ മനസ്സിലേക്ക് ആ കാര്യങ്ങളൊക്കെ വളരെ സ്പീഡിൽ, വളരെ വേഗത്തിൽ കടന്നു വരികയാണ്. ഒരു ചിത്രം പോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങൾ കർത്താവിനറിയാം. കർത്താവിന് ഈ സകലവും അറിയുന്നുണ്ട്. നമ്മെ ശോധന ചെയ്തറിയുന്ന ദൈവം, നമ്മുടെ നിരൂപണങ്ങളൊക്കെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവരോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ത്? പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം? ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രോഗസൗഖ്യം എന്ന് പറയുന്നത് താരതമ്യേന എളുപ്പമായ ഒരു കാര്യമാണ്. പാപമോചനം എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഇവരെ ചിന്തിക്കുകയായിരുന്നു. എന്നാൽ കർത്താവ് ഇവരെ പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു കാര്യം, എന്തു തന്നെയാണെങ്കിലും അതിനെല്ലാ അധികാരവുമുള്ളത്, രോഗസൗഖ്യമാകട്ടെ, പാപത്തിൽ നിന്നുള്ള മോചനമാകട്ടെ, എല്ലാം കർത്താവിൻ്റെ അധികാരത്തിൻ്റെ കീഴിലുള്ളതാണ്.
കർത്താവിൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ് ഇതെല്ലാം സാധ്യമാകുന്നത് എന്നുള്ള അനുഗ്രഹീതമായ യാഥാർത്ഥ്യം കർത്താവ് ഇവരെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ കർത്താവ് ഇവിടെ പറയുന്നത്, എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കിയെടുത്ത് വീട്ടിലേക്ക് പോകാം. പ്രിയമുള്ളവരെ, ഇവിടെ ഈ മനുഷ്യൻ എന്താണ് സംഭവിച്ചു? ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കിയെടുത്ത് എല്ലാവരും കാണുക പുറപ്പെട്ടു എന്ന് നാം കാണുന്നു. ഇവിടെ നാം കാണുന്ന കാഴ്ച, ഈ മനുഷ്യനോട് പാപങ്ങളെ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്ന അവൻ്റെ ഹൃദയത്തിൽ, അവൻ്റെ ആന്തരികമായ ജീവിതത്തിൽ സംഭവിച്ച ഒരു അനുഭവമാണ്. എന്നാൽ അതിൻ്റെ ഒരു ബാഹ്യമായ വെളിപ്പെടുത്തൽ അവൻ്റെ കിടക്കയെടുത്തുകൊണ്ട്, അവൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു സമയം അവൻ ചെലവഴിച്ചത് ആ കിടക്കയിലാണ്. അവൻ്റെ ഭാവ ജീവിതത്തിൻ്റെ അടയാളമാണ്, അവൻ്റെ ഭൂതകാല ജീവിതത്തിൻ്റെ അടയാളമാണ് ആ കിടക്ക എന്ന് പറയുന്നത്. സ്നേഹിതാനിയ കിടക്ക വിട്ട് എഴുന്നേൽക്കുക. ഇതാ അവൻ്റെ ആ ഭൂതകാല ജീവിതത്തിൻ്റെ പാപരോഗത്തെ കർത്താവ് സൗഖ്യമാക്കി. അതോടൊപ്പം കർത്താവ് അവൻ്റെ ശാരീരികമായ സൗഖ്യവും അവിടെ ആ നിമിഷം തന്നെ വളരെ കൃത്യമായി അതോടൊപ്പം സംഭവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവിനോട് പറഞ്ഞ്, നീ കിടക്കിയെടുത്ത് വീട്ടിലേക്ക് പോകാം. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കിയെടുത്ത് എല്ലാവരും കാണുക പുറപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഇതാ നാല് പേരാണ് ഒരു മനുഷ്യനെ ചുമന്നുകൊണ്ട് വന്നതെങ്കിൽ, ഇതാ നടന്ന് അഞ്ച് പേർ ഒരുമിച്ച് സന്തോഷത്തോടെ പോവുകയാണ്. അവരെ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ആ കിടക്ക, ആ നാല് പേരാണ് ചുമന്നതെങ്കിൽ, ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ ആ കിടക്ക ചുമക്കുന്നത് ഇങ്ങോട്ട് വന്നപ്പോൾ കിടക്കയിൽ കിടന്നവനാണ്. കർത്താവിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു അത്ഭുതം ജീവിതത്തെ സമ്പൂർണ്ണമായി രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ പാപരോഗത്തെ കർത്താവ് സൗഖ്യമാക്കി, അവൻ്റെ ശാരീരിക രോഗത്തെ കർത്താവ് സൗഖ്യമാക്കി. ആ സ്നേഹിത സന്തോഷത്തോടെ മടങ്ങി പോവുകയാണ്. അവരുടെ വിശ്വാസത്തെ സ്വർഗം ആദരിച്ചത് കണ്ട് എത്ര വലിയ ആൾക്കൂട്ടത്തിൻ്റെ നടുവിലും അവരുടെ ആ വിശ്വാസത്തെ കർത്താവ് മഹത്വപ്പെടുത്തിയത് കണ്ട് എത്ര വലിയ സന്തോഷത്തോടെയാണ് അവർ മടങ്ങിപ്പോകുന്നത്. മടങ്ങിപ്പോകുമ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ അവരൊരു വലിയ സാക്ഷ്യമേറ്റ് പറയുകയാണ്, അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ ഈ മനുഷ്യനെ ചുമന്നുകൊണ്ടാണ് പോയത്, ഇതാ തിരികെ വരുമ്പോൾ ഇവൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, അങ്ങോട്ട് പോയപ്പോൾ കളിയാക്കിയവർ, നിന്ദിച്ചവർ, പരിഹസിച്ചവർ അനേകരുണ്ടാകും. എന്നാൽ തിരിച്ചു പോകുന്നത് കാണുമ്പോൾ അവരുടെ എല്ലാം തല താഴ്ന്നു പോകുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ സാരമായി രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന, നമ്മുടെ ജീവിതത്തെ അകമാനം അഴിച്ചു പണിയാൻ കഴിയുന്ന, നമ്മുടെ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും പരിഹരിക്കാൻ കഴിയുന്ന കർത്താവ് ജീവിക്കുന്നു. കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലുക. അവൻ നൽകുന്ന സൗഖ്യം, ഏറ്റവും വലിയ സൗഖ്യം, പാപത്തിൽ നിന്നുള്ള മോചനമാണ്. പാപത്തിൽ നിന്നുള്ള മോചനം പ്രാപിക്കാതെ മറ്റെന്തെല്ലാം സൗഖ്യം ഈ ഭൂമിയിൽ ലഭിച്ചാലും അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് കർത്താവ് ഈ വേദഭാഗത്തിലൂടെ, ഈ അത്ഭുതത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കർത്താവിൽ നിന്നുള്ള പാപമോചനം പ്രാപിച്ചവരുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾക്ക് കണക്കില്ല. പ്രിയമുള്ളവരെ, കർത്താവരോട് കൂടെയുണ്ട്, കർത്താവിൻ്റെ ജീവിതത്തിൽ ഇടപെടും. നമ്മുടെ ജീവിതത്തിനും കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുവാൻ മതിയായവനാണ്. ആ നാല് സ്നേഹിതന്മാരുടെ അനുകരണീയമായ മാതൃക നമ്മുടെ ജീവിതത്തിലും പിന്തുടരാം. ചുമക്കാൻ അവർ തീരുമാനിച്ചു, ഭാരപ്പെടാൻ അവർ തീരുമാനിച്ചു, വിയർക്കാൻ അവർ തീരുമാനിച്ചു, പരിഹാസങ്ങളുടെ മുന്നിൽ പുറകോട്ട് പോകില്ല എന്നവർ തീരുമാനിച്ചു, ആൾക്കൂട്ടത്തെ കണ്ട് പുറകോട്ട് പോകില്ല എന്നവർ തീരുമാനിച്ചു, മേൽപ്പുര പൊളിക്കാൻ തയ്യാറായി, ഇറക്കി വെക്കാൻ അവർ തയ്യാറായി, മേൽപ്പുര കെട്ടിക്കൊടുക്കാനും അവർ തയ്യാറായി എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഏതായാലും അതുകൊണ്ട് അവരുടെ ജീവിതം വലിയൊരു മാറ്റം, വലിയൊരു അത്ഭുതത്തിന് സാക്ഷികളാകാൻ അവർക്കിടയായി. മാത്രമല്ല, അവരുടെ വിശ്വാസത്തെ സ്വർഗം ആദരിച്ചു. ആദരിക്കപ്പെടുന്ന ഒരു വിശ്വാസം ഉണ്ടാകുവാൻ, അത്ഭുതങ്ങളുടെ സാക്ഷികളായി തീരുവാൻ കർത്താവ് നമ്മെ അന്വേഷിക്കുന്നു. അതിനായിട്ട് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. നമ്മുടെ കുറവുകളെ കണ്ട് തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെടാം. കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് ജീവിക്കാം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.